ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ദില്ലി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. വിപണിയിലെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇലക്ട്രിക് ക്രൂയിസറായ കൊമാക്കി റേഞ്ചർ അവതരിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് നിർമ്മാതാക്കൾ. കൊമാക്കി റേഞ്ചർ ഇലക്ട്രിക് ക്രൂയിസർ 2022 ജനുവരിയിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് ഇന്ത്യ കാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാഹനം ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. റേഞ്ചർ ഇലക്ട്രിക് ക്രൂയിസർ രൂപകൽപ്പന ചെയ്യുന്നതിനായി $1 മില്യൺ പണം കൊമാക്കി ചെലവഴിച്ചതായാണ് പറയപ്പെടുന്നത്. 4 കിലോവാട്ട് ബാറ്ററി പാക്കോട് കൂടിയാണ് പുതിയ മോട്ടോർസൈക്കിൾ വരുന്നത്. 5000 വോൾട്ട് മോട്ടോറാണ് കൊമാക്കി റേഞ്ചറിന്റെ ഹൃദയം. ക്രൂയിസ് കൺട്രോൾ, റിപ്പയർ സ്വിച്ച്, റിവേഴ്സ് സ്വിച്ച്, അഡ്വാൻസ് ബ്രേക്കിംഗ് സിസ്റ്റം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയ ഫീച്ചറുകളോടെയാണ് ഇലക്ട്രിക് ക്രൂയിസർ എത്തുന്നത്. ഇന്ത്യൻ വിപണിയിലെ ആദ്യത്തെ ഇലക്ട്രിക് ക്രൂയിസർ മോട്ടോർസൈക്കിളായിരിക്കും ഇതെന്നും കമ്പനി പറയുന്നു. നിലവിൽ ഇന്ത്യൻ നിരത്തുകളിൽ ഇലക്ട്രിക് ക്രൂയിസർ ഒന്നും തന്നെയില്ല. താങ്ങാനാവുന്ന വിലയിലെത്തിയാൽ വിപണി കീഴടക്കാൻ സാധിക്കുമെന്നാണ് കൊമാക്കി പ്രതീക്ഷിക്കുന്നത്. വിപണിയിൽ കൊമാക്കി ഇതിനകം 4 ഇലക്ട്രിക് ബൈക്കുകളാണ് വിൽപ്പനയ്ക്കെത്തിച്ചിരിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ വിലയിൽ ലഭ്യമാണ്. അടുത്തിടെ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കുമെന്ന് കൊമാക്കി പ്രഖ്യാപിച്ചിരുന്നു. വെനീസ് എന്നാണ് ഈ പുതിയ സ്കൂട്ടറിന്റെ പേര്. 10 നിറങ്ങളിലാണ് പുതിയ വെനീസ് അവതരിപ്പിക്കാൻ പോകുന്നത്.